ഫാനി ചുഴലിക്കാറ്റിന്റെ തീവ്രത കൂടുന്നു. തമിഴ്നാട് ആന്ധ്ര തീരത്തു നിന്ന് അകലുന്നതായി കാലാവസ്ഥാ കേന്ദ്രം. കേരളത്തിൽ കനത്ത കാറ്റും മഴയും ഉണ്ടാകും. കള്ളവോട്ട് ആരോപണത്തിൽ CPM വിശദീകരണം തള്ളി UDF. ബൂത്തിലിരിക്കാൻ അനുവദിച്ചില്ലെന്ന UDF ബൂത്ത് ഏജന്റ്. കളക്ടർ ഇന്ന് റിപ്പോർട്ട് കൈമാറും. ഏത് അന്വേഷണവും നേരിടുമെന്ന് മന്ത്രി തോമസ് ഐസക്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലടയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് പോലീസ്. കൂടുതൽ അന്വേഷണം വേണമെന്നും പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും തൃക്കാക്കര ACP. പ്രതികളെ വൈറ്റിലയിൽ എത്തിച്ച് തെളിവെടുത്തു. കടപ്പത്ര സത്യവാങ്മൂലത്തിൽ തെറ്റുപറ്റിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് A. പത്മകുമാർ. സത്യവാങ്മൂലം തയ്യാറാക്കിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും. തിരുവല്ല മേപ്രാൽ സെന്റ് ജോൺസ് പള്ളിയിൽ സംഘർഷ സാധ്യത. ഇരു വിഭാഗങ്ങളുമായി കളക്ടർ നടത്തിയ ചർച്ച പരാജയം. കോടതി വിധികൾ നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. പ്രാർത്ഥനയ്ക്ക് അനുവദിക്കണമെന്ന് യാക്കോബായ സഭ. നിയമലംഘനമുണ്ടായാൽ നടപടി എന്ന് ജില്ലാ കളക്ടർ. അഴിമതിക്കേസിൽ മുൻ സിഡ്കോ MDക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി. നടപടി വിജിലൻസ് റിപ്പോർട്ട് വന്ന 6 മാസത്തിന് ശേഷം. 11.38 കോടി മണൽ കടത്ത് കേസിൽ സജി ബഷീർ അടക്കം 6 പ്രതികൾ. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി ബാംഗ്ലൂർ മത്സരം വൈകിട്ട് 4, രാത്രി 8 കൊൽക്കത്ത മുംബൈയെ നേരിടും. ജയിച്ചാൽ മുംബൈ പ്ലേ ഓഫിൽ. ഫാനി ചുഴലിക്കാറ്റിന്റെ തീവ്രത കൂടുന്നു. ഫാനി ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തു നിന്ന് അകലാൻ സാധ്യത. വടക്കു കിഴക്ക് ദിശയിൽ ഫാനി നീങ്ങാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതേസമയം കേരളത്തിലടക്കം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത തുടരുന്നു എന്നാണ് മുന്നറിയിപ്പ്. ഫാനി ചുഴലിക്കാറ്റ് തമിഴ്നാട് ആന്ധ്ര തീരത്ത് വീശാതിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ. തീരത്തിന് 300 മുതൽ 200 കിലോമീറ്റർ ദൂരത്ത് വെച്ച് ദിശ മാറി ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുമെന്നാണ് സൂചന. ഇന്ന് വൈകുന്നേരത്തോടെ ഇത് സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എന്നാൽ പാതയിൽ മാറ്റം സംഭവിച്ചാലും ഭീതി ഒഴിയുന്നില്ല. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കും. തുടർന്നുള്ള 24 മണിക്കൂറിൽ അതിതീവ്രമാകാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്കും കാരണമാകും. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഫാനിയുടെ സഞ്ചാരപഥത്തിൽ കേരളം വരുന്നില്ലെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അടുത്ത 2 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കോട്ടയം മുതൽ വയനാട് വരെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉൾക്കടലിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും തുടരുന്നുണ്ട്. ഉൾക്കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം തീരത്ത് തിരിച്ചെത്തണമെന്നാണ് നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ കള്ളവോട്ട് വിവാദമുണ്ടായ പിലാത്തറ സ്കൂളിൽ വ്യാപക കള്ളവോട്ട് നടന്നു എന്ന ആരോപണവുമായി UDF. 17, 18, 19 ബൂത്തുകളിൽ UDF ഏജന്റുമാരെ CPM പ്രവർത്തകർ വോട്ടർ പട്ടിക കീറിയെറിഞ്ഞ ശേഷം ഭീഷണിപ്പെടുത്തി പുറത്താക്കിയെന്ന് UDF പോളിംഗ് ഏജന്റ് രാമചന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ജയിക്കാൻ കള്ളവോട്ട് ആവശ്യമില്ല എന്നാണ് CPMന്റെ പ്രതികരണം. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ കളക്ടർ ഉടൻ സമർപ്പിക്കും. ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് വെബ്കാസ്റ്റിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കളക്ടറെ അറിയിച്ചു. പിലാത്തറ UP സ്കൂളിലെ 19-ാം നമ്പർ ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നതും വിവാദമായതും. പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ ചെയ്തത് കള്ളവോട്ടല്ലെന്നും ഓപ്പൺ വോട്ടാണെന്നും കാട്ടി CPM പ്രതിരോധം ശക്തമാക്കുമ്പോഴാണ് UDF പോളിംഗ് ഏജന്റുമാർ രംഗത്തെത്തുന്നത്. 17-ാം ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ 2 പേരെ തടഞ്ഞതോടെ പ്രകോപിതരായ CPM പ്രവർത്തകർ കയ്യിലുള്ള പട്ടിക കീറിയെറിഞ്ഞു. ശേഷം ബൂത്തിലിരിക്കാൻ അനുവദിച്ചില്ലെന്നും 17-ാം നമ്പർ ബൂത്ത് ഏജന്റ് പറയുന്നു. വീണ്ടും കള്ളവോട്ട് ചെയ്യാൻ വരുമ്പോൾ തടസ്സിച്ചു. തടസ്സിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആടയിലെ LDF ഏജന്റ് വന്നിട്ട് ഞങ്ങളെ പട്ടിക ഒരു പട്ടിക ഞങ്ങളെ കഴിച്ചിട്ടുണ്ടായത് അതും കീറി പറിച്ചു ചാടി. ഞാൻ പ്രസിഡിംഗ് ഓഫീസർ നല്ല സാർ എന്താ ഈ അവസ്ഥ, ഞങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. അപ്പോൾ ഞാനെന്താ പറയേണ്ടത് എന്നല്ല കണ്ടിച്ചാൽ ഞങ്ങൾ അവിടെ എന്നെങ്കൂട്ടി പറയുകയുണ്ടായത്. സമാന അവസ്ഥയായിരുന്നു 18, 19 ബൂത്തുകളിലും. പരാതി പറഞ്ഞിട്ടും ഫലമില്ലാത്ത അവസ്ഥയിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതേസമയം 19-ാം നമ്പർ ബൂത്തിലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇവ ഓപ്പൺ വോട്ടാണെന്ന് CPM സമർത്ഥിക്കുമ്പോഴും ദൃശ്യങ്ങളിൽ ഇവയുടെ സാധുത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓപ്പൺ വോട്ടിന് വരി നിൽക്കേണ്ടതില്ല എന്നിരിക്കെ ഇവരെല്ലാം വരിയിൽ നിന്നാണ് വോട്ട് ചെയ്യുന്നത്. ഓപ്പൺ വോട്ടിന് യഥാർത്ഥ വോട്ടർ കൂടെ ഇല്ല താനും.
അതേസമയം ഇടതുമുന്നണിക്ക് ജയിക്കാൻ കള്ളവോട്ട് ആവശ്യമില്ലെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ആർക്കെങ്കിലും അതുകൊണ്ട് തൃപ്തിയല്ലെങ്കിൽ അത് വ്യവസ്ഥമായി പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷനൊക്കെ ഏത് അന്വേഷണത്തെ നേരിടാനായിട്ട് CPM തയ്യാറാണ്. ഇക്കാര്യങ്ങളിൽ വോട്ടറുടെയും സഹായിയുടെയും പേരുകൾ രേഖപ്പെടുത്തിയ ഓപ്പൺ വോട്ട് രജിസ്റ്റർ പരിശോധിച്ച് കളക്ടർ നൽകുന്ന റിപ്പോർട്ടാണ് ഇവ കള്ളവോട്ടാണോ എന്ന് തെളിയിക്കുന്നതിൽ നിർണായകം. വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകുമെന്നാണ് വിവരം. കണ്ണൂരിൽ കൂടുതൽ ബൂത്തുകളിൽ നിന്നുള്ള കള്ളവോട്ട് വിവരങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഒപ്പം നിയമ നടപടിയും ശക്തമാക്കും. കണ്ണൂരിലെ കള്ളവോട്ട് തടയുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജാഗ്രത ഉണ്ടായില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ഉടമ സുരേഷ് കല്ലടയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് പോലീസ്. സംഭവത്തിൽ ഇയാൾക്ക് മുന്നറിവുണ്ടായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. അറസ്റ്റിലായ 7 പ്രതികളെയും കല്ലടയുടെ വൈറ്റിലയിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊച്ചിയിലെ വൈറ്റിലയിൽ ബസ്സിനുള്ളിലും പുറത്തുവച്ചും യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിലെ ഗൂഢാലോചനയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതേക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന ഉടമ സുരേഷ് കല്ലടയുടെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഇതിൽ വ്യക്തത വരുത്താനാണ് കസ്റ്റഡിയിലുള്ള 7 പേരെയും ചോദ്യം ചെയ്യുന്നത്. സുരേഷ് കല്ലടയുടെയും അറസ്റ്റിലായ ജീവനക്കാരുടെയും മൊബൈൽ കോൾ റെക്കോർഡുകൾ അടക്കമുള്ളവ പോലീസ് പരിശോധിക്കുന്നു. സംഭവമുണ്ടായ രാത്രി 12:30 പുലർച്ചെ 4:30 ഇടയ്ക്ക് നടന്ന ഗൂഢാലോചനയിൽ ഉടമ സുരേഷ് കല്ലടയുടെ പങ്കാളിത്തമോ മുന്നറിയിവോ സമ്മതമോ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇല്ല, നൽകിയിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ CCTV ദൃശ്യത്തിൽ കാണുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആൾക്കാരുണ്ടോ അന്വേഷിക്കുന്നുണ്ട്. അത് സംഭവം നടന്ന വൈറ്റിലയിലെ കല്ലട ഓഫീസിലെത്തിച്ച് കസ്റ്റഡിയിലുള്ള 7 പ്രതികളെയും തെളിവെടുത്തു. കൃത്യത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് മർദ്ദനമേറ്റവരുടെ മൊഴി. ഇവരെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടെ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പെർമിറ്റ് ലംഘനം നടത്തിയ ബസ്സുകളിൽ നിന്നും 5,50,000 രൂപ പിഴ ഈടാക്കി. കല്ലടയുടെ 20 ബസ്സുകളടക്കം 120 ബസ്സുകൾക്കും 43 ട്രാവൽ ഏജൻസികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. തിരുവല്ല മേപ്രാൽ സെന്റ് ജോൺസ് പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ തമ്മിൽ സംഘർഷത്തിന് സാധ്യത. കളക്ടർ നടത്തിയ മധ്യസ്ഥ ചർച്ചയും പരാജയപ്പെട്ടു. നിയമലംഘനമുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ PB നൂഹ് പറഞ്ഞു. കനത്ത പോലീസ് വലയത്തിലാണ് മേപ്രാൽ പള്ളി. ഇന്നലെ വൈകിട്ട് മുതലാണ് മേപ്രാൽ വലിയ പള്ളിയിൽ തർക്കമുണ്ടായത്. പ്രാർത്ഥനയ്ക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടും ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്ത് തുടർന്നതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കളക്ടർ തിരുവല്ല RDO ഓഫീസിലും പള്ളിയിലും സമവായ ചർച്ച നടത്തിയെങ്കിലും ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചു നിന്നതോടെ പരാജയപ്പെട്ടു. ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്തും യാക്കോബായ വിഭാഗം പള്ളിക്ക് പുറത്തും തുടരുന്നു. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ലീഗലായിട്ടുള്ള മെഷേഴ്സ് എന്താണോ അവൈലബിൾ അതിലേക്ക് റിസോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ക്ലോസ്ലി വാച്ചിംഗ് ദി സിറ്റുവേഷൻ. അനുകൂലമായ കോടതി വിധികൾ നടപ്പിലാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയും മുൻധാരണ പ്രകാരം പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്ന് യാക്കോബായ സഭയും കളക്ടറെ അറിയിച്ചു. കോടതി ഉത്തരവുകൾ നടപ്പിലാക്കി കിട്ടുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ മേപ്രാലിലേക്ക് പോകുന്നു. ഞങ്ങൾ അവിടെ ആരാധന നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, ഞങ്ങൾ അവിടെ ഉണ്ടാവും. തീരുമാനങ്ങളൊന്നും ആയില്ല. പരസ്പരം ചില നിർദ്ദേശങ്ങളും ഒത്തുതീർപ്പ് ഫോർമുലകളും ഒക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ തീരുമാനം ഒരു സമവായത്തിലെത്തിയിട്ടില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പള്ളി പരിസരത്ത് 125 അംഗ പോലീസ് സംഘത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല. ആലപ്പുഴയിൽ 1.25 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് സംശയം. കുട്ടി മരിച്ചത് ശ്വാസം കിട്ടാതെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്താണിപ്പോൾ പോലീസ് പറയുന്നത്? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെ? അളകനന്ദ, ഇന്നലെ വൈകിട്ടാണ് ആലപ്പുഴയിലെ പട്ടണക്കാട് കൊല്ലംപള്ളി കോളനിയിലെ 1.25 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ കട്ടിലിൽ അനങ്ങാതെ കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ അയൽവാസികളോട് പറഞ്ഞത്. അപ്പോൾ തന്നെ അമ്മയും അയൽവാസികളെല്ലാം ചേർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. അപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ സമയത്ത് തന്നെ ഡോക്ടർമാർക്ക് അമ്മയുടെ മൊഴിയിൽ ചില സംശയങ്ങൾ തോന്നി. അപ്പോൾ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതനുസരിച്ച് ഡോക്ടർമാർ പറഞ്ഞത് കുട്ടിക്ക് ശ്വാസം പെട്ടെന്ന് നിലച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്തുകൊണ്ട് ശ്വാസം നിലച്ചുപോയി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനിയിപ്പോൾ പോലീസിന് നടത്തേണ്ടത്. പക്ഷേ കുട്ടിയുടെ ചുണ്ടിൽ ചെറിയൊരു മുറിവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ മറ്റ് ഒരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസുള്ളത്.
പറയുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷെ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും വീട്ടിലുള്ള കുട്ടിയുടെ അമ്മയുടെ അച്ഛനെയും ചോദ്യം ചെയ്തതിന് ശേഷം 302 അതായത് കൊലക്കുറ്റം ചുമത്താനുള്ള ആലോചനയിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് ശേഷം തുടങ്ങിയേ ഉള്ളൂ. അതിനുശേഷമാണ് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോലീസ് നീങ്ങുക. ഏതായാലും പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു, സ്വാഭാവികമായ ഒരു മരണമല്ല ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന കാര്യം പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കുട്ടിയുടെ അച്ഛൻ നേരത്തെ 3-4 മാസം മുമ്പ് കുട്ടിയുടെ അമ്മയുടെ അമ്മയെ, അമ്മായി അമ്മയെ അടിച്ച കേസിൽ പ്രതിയാണ്, ജയിലിലൊക്കെ കടന്ന് പുറത്തിറങ്ങിയ ഒരു പ്രതിയാണ് കുട്ടിയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമേറുന്നുണ്ട്, അമ്മയാണോ ഇതിന് പിറകിൽ, അല്ല അച്ഛനാണോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നതേയുള്ളൂ. ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യം വ്യക്തമാകൂ. ഏതായാലും സ്വാഭാവികമായ ഒരു മരണമല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ശ്വാസം നിലച്ചു പോയതുകൊണ്ടാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും പറയുന്നു. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടി കൊലപ്പെടുത്തി കാണണം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അളകനന്ദ. ടി വി പ്രസാദാണ് ആലപ്പുഴയിലെ 1.25 വയസ്സുകാരിയുടെ മരണം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. അസ്വാഭാവിക മരണം എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. മേനംകുളം മണൽക്കടത്ത് കേസിൽ സിഡ്കോ മുൻ MD സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. വിജിലൻസ് റിപ്പോർട്ട് നൽകിയ 6 മാസത്തിന് ശേഷമാണ് സർക്കാർ അനുമതി നൽകിയത്. പ്രോസിക്യൂഷൻ അനുമതി വൈകുന്നത് ഏഷ്യനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. തിരുവനന്തപുരം മേനംകുളത്തുള്ള സർക്കാർ ഭൂമിയിൽ നിന്നും മണൽ നീക്കം ചെയ്യാനാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള സിഡ്കോയെ ചുമതലപ്പെടുത്തിയത്. സിഡ്കോയുടെ മുൻ MD ആയിരുന്ന സജി ബഷീർ, മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എസ് അജിത് കുമാർ എന്നിവർ കരാറുകാരുമായി ഒത്തുകളിച്ച് രഹസ്യമായി കോടിക്കണക്കിന് രൂപയുടെ മണൽ ഇവിടെ നിന്നും കടത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. 2014 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉദ്യോഗസ്ഥരും കരാറുകാരുമായുള്ള ഗൂഢാലോചനയിലൂടെ 5,19,15,278 രൂപ സർക്കാരിന് നഷ്ടം വന്നു എന്നാണ് വിജിലൻസ് തയ്യാറാക്കിയ അന്തിമ റിപ്പോർട്ട്. സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ സെപ്റ്റംബർ 24 റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. പക്ഷേ ആഭ്യന്തര വകുപ്പും വ്യവസായ വകുപ്പും നടപടികളൊന്നും എടുക്കാതെ റിപ്പോർട്ട് പൂഴ്ത്തി. റിപ്പോർട്ടിന്മേൽ നടപടി വൈകുകയാണെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് വീണ്ടും സർക്കാർ നടപടികൾ ആരംഭിച്ചത്. സജി ബഷീർ ഉൾപ്പെടെ വിജിലൻസ് പ്രതി ചേർത്ത 6 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒടുവിൽ വ്യവസായ വകുപ്പ് അനുമതി നൽകി. 15 വിജിലൻസ് കേസുകളിൽ പ്രതിയായ സജി ബഷീറിനെതിരെ ആദ്യമായാണ് ഒരു കുറ്റപത്രം കോടതിയിലെത്തുന്നത്. നിരവധി സാമ്പത്തികാരോപണങ്ങൾ നേരിടുന്ന സജി ബഷീറിനെ പൊതുമേഖലാ സ്ഥാപനമായ കെൽപാമിന്റെ തലപ്പത്തേക്ക് സർക്കാർ നിയമിച്ചത് ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. വിവാദങ്ങളെ തുടർന്ന് സജി ബഷീറിനെ ഇവിടെ നിന്നും പുറത്താക്കി. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രളയവും ശബരിമല യുവതീ പ്രവേശനവും ദേവസ്വം ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ശബരിമല അയ്യപ്പൻ നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന സത്യവാങ്മൂലത്തിൽ തെറ്റുപറ്റി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സത്യവാങ്മൂലത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും തയ്യാറാക്കിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പത്മകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ PF തുകയിൽ നിന്ന് 150 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിന്റെ കടപത്രങ്ങളിൽ നിക്ഷേപിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലായിരുന്നു വിവാദ പരാമർശം. ബോർഡിനുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ അയ്യപ്പൻ അറിഞ്ഞിരുന്നു. സ്വാമി അയ്യപ്പനാണ് കടപത്രത്തിൽ നിക്ഷേപിക്കാൻ വഴിയൊരുക്കിയത് എന്നായിരുന്നു ദേവസ്വം സെക്രട്ടറി ഹൈക്കോടതിയിൽ അറിയിച്ചത്. ഇത് തള്ളിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സത്യവാങ്മൂലം തയ്യാറാക്കിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് അങ്ങനെ തീരുമാനിച്ചത്. അതിനിപ്പോൾ അയ്യപ്പൻ്റെ കെയർ ഓഫോ അതല്ലെ മറ്റൊരാളുടെ കെയർ ഓഫോ പറയേണ്ട കാര്യമില്ല. അത് ഒരു തയ്യാറാക്കിയതാരാണെങ്കിലും അത് കൊടുക്കേണ്ടി വന്നതാരാണെങ്കിലും അത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ പരിപൂർണമായി അതിനകത്ത് ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ ഒരു 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 ലാഘവത്തോടുകൂടി കോടതിയിൽ കൊടുക്കുന്ന ഒരു ഒരു പേപ്പറിനകത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ്. എന്നാൽ കടപത്രത്തിൽ നിക്ഷേപിച്ചതിൽ തെറ്റില്ല, കൂടുതൽ പലിശ കിട്ടുമെന്നതിനാലാണ് തീരുമാനമെടുത്തത്. കടപത്രത്തിൽ നിക്ഷേപിച്ചതിനെതിരെ ഓഡിറ്റ് വിഭാഗം നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. നഷ്ടസാധ്യത പരിശോധിക്കാതെ തിടുക്കത്തിൽ തീരുമാനമെടുത്തുവെന്നും ബദൽ മാർഗങ്ങൾ ആലോചിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്ന് അന്വേഷിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന് ആവർത്തിക്കുമ്പോഴും വിവാദം വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ് ബോർഡ് വിലയിരുത്തൽ. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ ബാങ്ക് രേഖകൾ വ്യാജം എന്ന് തെളിഞ്ഞു. കർദിനാളിന്റെ പേരിൽ ഇങ്ങനൊരു അക്കൗണ്ട് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി. മാർ ജോർജ് ആലഞ്ചേരിയുടെ മൊഴിയെടുത്തു. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? തേലക്കാട്
ഒരു കുറച്ച് ബാങ്ക് രേഖകൾ സഭ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ മാർ ജേക്കബ് മന്നത്തോടത്തെ ഏൽപ്പിച്ച് സെനറ്റിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ കർദിനാളിന്റെ അക്കൗണ്ടുകൾ വഴി നടത്തി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. പക്ഷെ കർദിനാൾ അന്ന് തന്നെ പറഞ്ഞു തനിക്ക് ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് സഭയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സഭ അധികൃതർ തന്നെ സഭയുടെ ഐ ടി വിഭാഗം തന്നെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കർദിനാൾ പറഞ്ഞത് ശരിയാണ് എന്നും ഇത്തരത്തിലൊരു ബാങ്ക് അക്കൗണ്ട് കർദിനാളിനില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഫാദർ പോൾ തേലക്കാട് സഭാ സെനറ്റിൽ ഹാജരാക്കിയ രേഖകൾ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഫാദർ പോൾ തേലക്കാടിനെയും ഒപ്പം തന്നെ സഭാ അഡ്മിനിസ്ട്രേറ്റർമാർ ജേക്കബ് മനന്തോടത്തിനെയും ഇതിൽ കേസിൽ പ്രതിയാക്കിയിരുന്നു. ഇതിനെതിരെ സഭ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഫാദർ പോൾ തേലക്കാടിന് ഈ രേഖകൾ ആരാണ് കൈമാറിയത്, അതായത് എങ്ങനെയാണ് ഫാദർ പോൾ തേലക്കാടിന്റെ കൈവശം ഈ വ്യാജരേഖകൾ എത്തിയത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ അന്വേഷിച്ച് ഇതാരാണ് ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പരാതിക്കാരനായ ഫാദർ ജോബി മാപ്രക്കാവിന്റെ രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെന്റ് കോടതി മുമ്പാകെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അളകന്ത ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ ബാങ്ക് രേഖ വ്യാജമെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ അഴിച്ചുപണി നടത്താൻ ആർ എസ് എസിന്റെ നീക്കം. അതേസമയം ബി ജെ പിയുടെ കാര്യം ബി ജെ പിയാണ് തീരുമാനിക്കുന്നതെന്നും ആർ എസ് എസ് നീക്കത്തെക്കുറിച്ച് അറിയില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിലടക്കം സംസ്ഥാന ബി ജെ പിയിലെ അഴിച്ചുപണിയെക്കുറിച്ച് ആർ എസ് എസ് ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. താഴെത്തട്ട് മുതൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരെ മാറ്റങ്ങൾ വേണമെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയിൽ പൂർണ്ണമായും പിടിമുറുക്കിയ ആർ എസ് എസിനാണ് കേന്ദ്ര നേതൃത്വം ചെവി കൊടുക്കുന്നതും കുമ്മനത്തെ തിരിച്ചുകൊണ്ടുവന്നതിലും പത്തനംതിട്ട സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തിലുമൊക്കെ നിർണായകമായത് ആർ എസ് എസ് നീക്കങ്ങളായിരുന്നു. പുനഃസംഘടനയിലും അവസാന വാക്ക് ആർ എസ് എസിൻ്റെതെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ഇങ്ങനെ. അങ്ങനെ ആർ എസ് എസ്കാർ തീരുമാനം എടുത്തുവെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അതിനെ സംബന്ധിച്ച് ആർ എസ് എസ് തീരുമാനം എടുത്തുവെന്ന് ഞാൻ കരുതുന്നില്ല. ബി ജെ പിയുടെ കാര്യത്തിൽ ബി ജെ പി ആണ് തീരുമാനം എടുക്കേണ്ടത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം ആർ എസ് എസ് വിലങ്ങുതടിയായതിൽ ശ്രീധരൻപിള്ളയ്ക്ക് അമർഷമുണ്ട്. പാർട്ടിയിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നതിൽ കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങളും അതൃപ്തിയിലാണ്. കുമ്മനത്തെ പിന്തുണച്ച് നടത്തുന്ന നീക്കങ്ങളിലാണ് ഇരു കൂട്ടർക്കും വിയോജിപ്പുള്ളത്. ആന്ധ്ര ചുമതലയുണ്ടെന്ന വിശദീകരണവുമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തു നിന്ന് വി മുരളീധരൻ വിട്ടുനിൽക്കുകയുമായിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷം കുമ്മനത്തിൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒക്കെ സാധ്യതകൾ കൂടി പരിഗണിച്ചാവും ആർ എസ് എസിൻ്റെ തീരുമാനം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. നാലാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 72 മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പ്രതിപക്ഷം തന്റെ ജാതി പറയുന്നു എന്ന മോദിയുടെ പ്രചാരണത്തിന് മോദി ഉന്നത ജാതിക്കാരനാണെന്ന മറുപടിയുമായി മായാവതി രംഗത്തെത്തി. പ്രധാനമന്ത്രി ആരെന്ന ചർച്ചകളിലേക്കും പ്രതിപക്ഷം കടന്നു. മോദിക്കും മോദി വിരുദ്ധർക്കും നിർണായകമായ നാലാം ഘട്ടത്തിൽ 12,79,00,000 വോട്ടർമാർ വിധിയെഴുതും. നാലാം ഘട്ടത്തോടെ 2014 ഒ ബി സി കാർഡ് മോദി കളത്തിലിറക്കി. പ്രതിപക്ഷം താൻ താഴ്ന്ന ജാതിക്കാരനെന്ന പ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് മോദിയുടെ നീക്കം. എസ് പി ബി എസ് പി സഖ്യം നടത്തുന്ന യാദവ് ദളിത് മുസ്ലിം വോട്ട് ഏകീകരണ നീക്കം യു പിയിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് മോദി ഒ ബി സി കാർഡ് ഇറക്കുന്നത്. യാദവ് ഇതര ഒ ബി സി വിഭാഗങ്ങളെ നോട്ടമിട്ടാണ് ഈ തന്ത്രം. മായാവതിയുടെ മറുപടി ഇങ്ങനെ. ലേക്കിൻ ഗുജറാത്തിനെ സർക്കാർക്ക് ചലത്തെ ഹുവേ ഫിർ ഇനോനെ അപ്നെ രാജനീതിക് ലാഭ് കെ ലിയെ വെ പിഛഡോ കാ ബി ഹക്ക് മാർനേ കെ ലിയെ അപ്നി അഗ്ണി ജാതി കോയി വാ പിഛഡെ വർഗ് മേ ഷാമിൽ കർവാ ലിയാ ഥാ. പ്രതിപക്ഷ പാർട്ടി ഐക്യത്തിന് ചുക്കാൻ പിടിക്കുന്ന എൻ സി പി നേതാവ് ശരത് പവാറാണ് നാലാം ഘട്ടത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രി ചർച്ച തുടങ്ങുന്നത്. എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നാണ് പവാറിന്റെ വിലയിരുത്തൽ. മമതാ ബാനർജി, മായാവതി, ചന്ദ്രബാബു നായിഡു എന്നിവർ പ്രധാനമന്ത്രി പദത്തിന് യോജിച്ചവരെന്നാണ് പവാറിന്റെ പക്ഷം. പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരത്തിനില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നും ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പവാർ പറയുന്നു. അതേസമയം മോദി ഫാക്ടറിൽ ഭരണം നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബി ജെ പി. ബി ജെ പിയുമായി നേർക്കുനേർ മത്സരിക്കുന്ന മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കും വോട്ടെടുപ്പ് കടന്നതോടെ കാർഷിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, മിനിമം വരുമാനം ഉറപ്പാക്കൽ പദ്ധതി എന്നിവ കോൺഗ്രസ് മുഖ്യ പ്രചാരണ വിഷയമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മഹാരാഷ്ട്രയിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. എൻ ഡി എയും കോൺഗ്രസ് എൻ സി പി സഖ്യവും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന 17 സീറ്റുകളിലാണ് നാളെ വോട്ടെടുപ്പ്. ഊർമിള മനോൺകർ, പ്രിയാദത്ത്, പൂനം മഹാജൻ, മിലിന്ദ് ദേവ്ര എന്നിവരടക്കം പ്രമുഖരുടെ നിരയാണ് നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രണ്ടു മാസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണം നാളെ അവസാന അംഗം.
നഗരമണ്ഡലങ്ങൾ കൂടുതലായി വരുന്ന നാലാം ഘട്ടത്തിൽ മോദി പ്രഭാവം ഗുണം ചെയ്യുമെന്ന് NDA വിശ്വസിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസും NCPയും ഭൂരിപക്ഷം സീറ്റുകളിലും 2014 മത്സരിച്ചവർക്ക് തന്നെ സീറ്റ് നൽകിയാണ് മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നത്. മഹാരാഷ്ട്രയിൽ CPM മത്സരിക്കുന്ന ഒറ്റ സീറ്റായ ദിണ്ടോരിയിലും നാളെയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈയിൽ കാലിടറിയാൽ BJP സേനാ സഖ്യം ആടിയുലയും. ഇത്തവണയും പിന്നോട്ടു പോയാൽ മുംബൈ കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂക്ഷമാകും. മുംബൈയിൽ മുന്നേറ്റം ഇരുമുന്നണികൾക്കും ഏറെ നിർണായകം. മുംബൈയിൽ 6 സീറ്റിലും പോരാട്ടം ശക്തം. 6 will be won by BJP സേന. We have good support and Mumbaikar want Modi to be in power again. 2014 ഒരു ആന്റി ഇൻകംബൻസി വേവ് ആയിരുന്നു. ഇപ്പോൾ 2019 വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ആ മോദിയുടെ കള്ളത്തരങ്ങൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം BJP 4.5 ലക്ഷം വോട്ടിന് വിജയിച്ച മുംബൈ നോർത്തിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഊർമിള കാഴ്ചവെച്ചത് ശക്തമായ മത്സരം. ശിവസേന ഭീഷണിയിൽ BJP സിറ്റിംഗ് MP യെ പിൻവലിച്ച മുംബൈ നോർത്ത് ഈസ്റ്റിൽ BJP സ്ഥാനാർത്ഥിയുടെ പ്രകടനം മുന്നണിയുടെ ഭാവി തന്നെ നിശ്ചയിക്കും. ശക്തമായ ആഭ്യന്തര പോരിനിടെ മുംബൈ കോൺഗ്രസിന്റെ അധ്യക്ഷപദം ഏറ്റെടുത്ത മിലിൻ ദേവ്ര മുംബൈ സൗത്തിലും പാർട്ടിയിലെ പ്രതിയോഗി സഞ്ജയ് നിരുപം മുംബൈ നോർത്ത് വെസ്റ്റിലും ജനവിധി തേടുന്നു. ഇതിൽ ആർക്കടിതെറ്റിയാലും മുംബൈ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉറപ്പ്. കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. സെർവർ തകരാർ മൂലം താറുമാറായ എയർ ഇന്ത്യയുടെ സർവീസുകൾ രണ്ടാം ദിവസവും സാധാരണ നിലയിലായിട്ടില്ല. ഇന്നലെ രാത്രിയോടെ സെർവർ തകരാർ പരിഹരിച്ചെങ്കിലും വൈകിയ ഷെഡ്യൂളുകൾ കൃത്യമാക്കാനായിട്ടില്ല. മിക്ക വിമാനങ്ങളും 2-3 മണിക്കൂറുകൾ വൈകിയിരുന്നു. ഇതുവരെ 137 സർവീസുകൾ വൈകിയിട്ടുണ്ട്. ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ യാത്രക്കാർ ഇന്നും സർവീസുകൾ വൈകുന്നതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു. നാളെ വൈകിട്ടോടെ മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലാവാൻ ഇടയുള്ളൂ. കൊല്ലം പന്മന വടക്കുംതല ശാരദാ നിവാസിൽ തങ്കമണിയമ്മ അന്തരിച്ചു. കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഉണ്ണിരവിപ്പിള്ളയുടെ ഭാര്യയാണ്. ഏഷ്യൻ ന്യൂസിലെ ടെക്നിക്കൽ EGM ജിജീഷ് യു മകനാണ്. സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും.